അങ്ങനെ ഒരു പ്രൊഡ്യൂസറല്ല ഞാൻ, പ്രൊഡ്യൂസർ ആവാൻ പറ്റുന്ന ഒരാളുമല്ല ഞാൻ. ഞാനെന്ന് വെച്ചാൽ നല്ല ആൾക്കാരോട് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമ നടക്കാനായിട്ട് ഏറ്റവും നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ ഇൻഡസ്ട്രി ഹീറ്റ് അടിച്ച് അങ്ങനെ 100 കോടി 1000 കോടി അങ്ങനത്തെ സിനിമയല്ല എന്നുള്ള കാര്യം ഇത് നിങ്ങൾക്ക് ഇതിനകം തന്നെ ബോധ്യമായിട്ടുണ്ടാവും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പേ അത് ബോധ്യമായിട്ടുള്ളതാണ്. എനിക്ക് മാത്രമല്ല, ഈ സിനിമ ചെയ്യുന്ന എല്ലാവരും അത് ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റ് സിനിമകളിൽ വാങ്ങുന്ന പോലെയുള്ള ഒരു ശമ്പളം എനിക്ക് ചെയ്യുന്നത് മേടിക്കാൻ പാടില്ല, ശരിയല്ല. സിനിമയ്ക്ക് അനുസരിച്ചാണ് ഉപയോഗം സിനിമകളിൽ ഞാൻ ശമ്പളം മേടിക്കാറുള്ളത്. അപ്പോൾ പക്ഷെ നമുക്ക് അതിന് ഇൻസ്റ്റന്റ് എന്ത് ചെയ്യാം എന്നുള്ളത് വെച്ചാൽ എൻ്റെ പേര് പ്രൊഡക്ഷൻ വയ്ക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഡിസൈൻ. എന്നെയാണ് കളയിലാണെങ്കിലും ഞാൻ പൈസ മേടിക്കാതെ ഉപയോഗിച്ചു അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് എൻ്റെ എഫേർട്ടും സമയവും കരുതുക എന്നത് മാത്രമാണ്. അന്നെന്ന് വെച്ചാൽ അത് കൊറോണയുടെയൊക്കെ ആ ഒരു സമയം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എപ്പോഴും സിനിമയിൽ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ പൈസ എന്ന് പറയുന്നത്. എനിക്ക് കളയിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്തും റിലീസിന് ശേഷവും ഓട്ടി റിലീസിന് ശേഷവും ഒക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിനിമയെ പറ്റി. ഇതുപോലെ തന്നെയാണ് വഴക്ക് എന്ന് പറയുന്ന സിനിമയിലും ഞാൻ പ്രൊഡക്ഷൻ പാർട്ണറായിരുന്നു. അതും ഇത് തന്നെയായിരുന്നു, ഞാനിവിടെ ഭാഗമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ ആ സിനിമ എളുപ്പത്തിൽ നടന്നു. വേറൊരു പ്രൊഡ്യൂസറെടുത്ത് ചേർന്ന് അവരെ കൺവിൻസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഞാനിവിടെ അതിൻ്റെ ഭാഗമാകുന്ന സമയത്ത്. ഈ സിനിമയാണെങ്കിലും ഞങ്ങൾ ഡിയർ ഫ്രണ്ടിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബെയിൽ ആ സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് രാധികയും ഒക്കെ നമ്മൾ സംസാരിച്ച് അപ്പോൾ ഇതിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഇവർക്ക് ഒരു ബേർഡൻ കൊടുക്കാനും പാടില്ല. പക്ഷെ അതേസമയം ഈ സിനിമ സാധാരണ ഇങ്ങനത്തെ ആർട്ട് ഹൗസ് സിനിമകളെക്കാൾ കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സിനിമ ആയേക്കാം എന്ന് ഞങ്ങൾ അറിയാൻ വരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മേക്ക് ഷുവർ ചെയ്ത് ഇതൊരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക് ലോസ് ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു ബേർഡൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സിനിമ സംഭവിച്ചു, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും ഞാൻ ആ സിനിമയെ പറ്റിയിട്ട് അറിയിക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ബ്ലാക്ക് ഫേസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നമുക്ക് യൂറോപ്യൻ പ്രീമിയർ കിട്ടുന്നു. എനിക്കതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചത് കാണാൻ പോകുന്നു എന്ന് പറയുന്നത് ആ ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ എനിക്കൊരു പ്രൊഡ്യൂസറായി എന്നുള്ളൊരു ചിന്തയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പ്രൊഡക്ഷൻ പാർട്ണറായിട്ടുള്ള സിനിമകളാണെങ്കിൽ പോലും അതിൽ എക്സിക്യൂഷൻ ചെയ്യുന്ന ഞാനല്ല, എൻ്റെ ഭാഗത്ത് വേറെ ആൾക്കാരുണ്ടായി എന്നുള്ള എൻ്റെ ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പരമാവധി ഞാൻ ആ ഫേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യുന്ന സിനിമകൾക്ക് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പുള്ളിക്കാരിക്ക് എൻ്റെ ഓട്ടോഗ്രാഫും വേണ്ട, ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് എൻ്റെ മുഖത്തോടൊന്നും പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത് അത് പറഞ്ഞു, അതിനേക്കാൾ വലിയ അവാർഡൊക്കെ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. അവാർഡ് കിട്ടിയാൽ നിരസിക്കില്ല, മേടിക്കും കൈവയ്ക്കും, കിട്ടിയില്ലെങ്കിലും ഒരു പരാതിയില്ല. അങ്ങനെ എല്ലാ സിനിമകൾക്കും നമ്മൾ എഫേർട്ട് ഒരുപോലെ തന്നെയാണ്, പരമാവധി എഫേർട്ട് ഇടുന്നതാണ്. പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ള ക്യാരക്ടേഴ്സിൽ ചെയ്തിട്ടില്ലാത്തത് ചെയ്യാനായിട്ട് പുതിയതായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്രൂ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് സംശയവും ചോദിക്കാവുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് ഒരുപോലത്തെ പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ എൻ്റെ പെർഫോമൻസ് നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഭൂരിഭാഗവും അതിൻ്റെ മറ്റ് കാസ്റ്റിംഗ് ക്രൂ തന്നെയായിരിക്കും. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ച് കൊണ്ട് വെയിറ്റ് കുറഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും തോന്നിട്ട് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ രൂപം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പെർഫോമൻസ് നമ്മളിങ്ങനെ 1 by 1 ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പിക്കപ്പ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഒരു വിത്തിൻ 1 or 2 ഞങ്ങൾക്ക് ഞങ്ങൾ സെയിം പേജിലായി ഈ ക്യാരക്ടർ എങ്ങനെയാവണം എന്നുള്ളത്. ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാര്യം വെച്ചാൽ അങ്ങനെ ഈ സിനിമ ഉണ്ടായാലും നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ടാണല്ലോ ഞാൻ കേട്ടത്. ആ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടിയാണ്, എനിക്കത് ചെയ്ത് നോക്കിയാൽക്കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതിന് ശ്രമിച്ചു എന്നുള്ളതല്ല, അത് വേറെ കമ്പാരിസൺസ് ഒന്നും ഞാനങ്ങനെ
എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയല്ല, ചിലപ്പോൾ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമായിരിക്കും.